കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര സ്വദേശിയും ഹോംഗാർഡുമായ കെ കരുണാകരനാണ് ഇപ്പോഴത്തെ താരം. കൊറോണ വൈറസ് വ്യാപനത്തെപ്പറ്റിയും അതിനെടുക്കേണ്ട മുൻകരുതലുകളെപ്പറ്റിയും ഇതര സംസ്ഥാന തൊഴിലാളികളോട് ഹിന്ദിയിൽ സംസാരിക്കുന്ന വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ്. ആ റിപ്പോർട്ടിലേക്ക്. ലോക്ഡൌൺ ലംഘിച്ച് ചങ്ങനാശ്ശേരി പായിപ്പാട് കവലയിൽ ആയിരക്കണക്കിന് ഇതര സംസ്ഥാന തൊഴിലാളികൾ തെരുവിലിറങ്ങിയതിന് പിന്നാലെ കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര നൊച്ചാട് സ്വദേശിയും ഹോംഗാർഡുമായ കെ കരുണാകരനാണ് ഇപ്പോഴത്തെ താരം. അദ്ദേഹം ഹിന്ദിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികളോട് സംസാരിക്കുന്ന വീഡിയോയാണ് സമൂഹ മാധ്യമത്തിൽ വൈറലായത്. ഹിന്ദിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികളോട് സംസാരിക്കുന്ന ആദ്യത്തെ പോലീസ് ഉദ്യോഗസ്ഥനല്ല കരുണാകരൻ. എന്നാൽ ഇദ്ദേഹം അവരോട് സംസാരിക്കുന്ന രീതിയാണ് മറ്റുള്ളവരിൽ നിന്നും ഇദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. കൊറോണ വൈറസ് പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിശദീകരിച്ച് നൽകിയത്. ആരും വിഷമിക്കേണ്ടതില്ലെന്നും നിങ്ങൾക്ക് എന്ത് സഹായത്തിനും ഞങ്ങളെ സമീപിക്കാമെന്നുമാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾക്ക് കഴിക്കാൻ ആവശ്യത്തിന് ഭക്ഷണം ഉണ്ടോയെന്നും എല്ലാ സൌകര്യങ്ങളും സർക്കാർ ചെയ്തു തരുമെന്നും അദ്ദേഹം പറഞ്ഞു. സൈനിക വൃത്തിയിൽ നിന്നും വിരമിച്ചതിനു ശേഷമാണ് കരുണാകരൻ കേരള പോലീസിൽ ഹോംഗാർഡായി ചുമതലയേറ്റത്. അതേസമയം സംഭവത്തിൽ കെ കരുണാകരനെ അഭിനന്ദിച്ച് എറണാകുളം കളക്ടർ എസ് സുഹാസ് രംഗത്തെത്തി. ഇദ്ദേഹത്തെ പോലെയുള്ളവർ ചെയ്യുന്ന പ്രവൃത്തികൾക്കുള്ള നന്ദി വാക്കുകൾക്കപ്പുറമാണ്. ഇത് പരമാവധി അതിഥി തൊഴിലാളികളിലേക്ക് എത്തിക്കുക. ബിഗ് സല്യൂട്ട് സാർ എന്നാണ് അദ്ദേഹം വീഡിയോ ഫേസ്ബുക്കിലൂടെ ഷെയർ ചെയ്തുകൊണ്ട് പറഞ്ഞത്. വീഡിയോയുടെ താഴെ കളക്ടർ ഇങ്ങനെ കമന്റ് ചെയ്തു. കോഴിക്കോട് ജില്ലയിൽ മേപ്പയ്യൂർ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ ജോലി ചെയ്യുന്ന ഒരു ഹോംഗാർഡാണ് ഈ സംസാരിക്കുന്ന കരുണാകരൻ ചേട്ടൻ. അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് അഭിനന്ദിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു. അതേസമയം പായിപ്പാട്ട് അതിഥി തൊഴിലാളികൾ ലോക്ഡൌൺ നിബന്ധനകൾ ലംഘിച്ച് തെരുവിലിറങ്ങിയ സംഭവം ദൌർഭാഗ്യകരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. കോവിഡിനെ ചെറുക്കാൻ നാടാകെ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങേണ്ട സമയത്ത് ഒരു കാരണവശാലും നടക്കാൻ പാടില്ലാത്ത സംഭവമാണ് ഇന്നലെ ഉണ്ടായതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഗൂഢാലോചന നടത്തിയവരെ അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതിഥി തൊഴിലാളികളോട് എല്ലാ ഘട്ടത്തിലും ഏറ്റവും കരുതലോടെയുള്ള നിലപാട് സ്വീകരിച്ച സംസ്ഥാനമാണ് കേരളം. അവർക്ക് താമസവും ഭക്ഷണവും വൈദ്യസഹായവും എല്ലാം ഇവിടെ ഏർപ്പെടുത്തിയിരുന്നു. ഇവിടെ അവർക്ക് ജീവിതം മുന്നോട്ടു കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യവും നിലവിലില്ല. എന്നിട്ട് പായിപ്പാട് കൂട്ടത്തോടെ അവർ തെരുവിലിറങ്ങിയതിന്റെ പിന്നിൽ സമൂഹത്തിൽ അസ്വസ്ഥത സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ചില ശക്തികളുണ്ട് എന്നതിന്റെ സൂചനയാണ്. അത്തരം ഗൂഢാലോചന നടത്തിയവരെ അന്വേഷണത്തിലൂടെ പുറത്തുകൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.